മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവം മൂലം തടസ്സപ്പെടുന്ന നിലയാണുള്ളത്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയതോടെ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു. ഏഴു നിലകളിലുള്ള കെട്ടിടത്തിൽ പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി പോലും ഇപ്പോഴുമുണ്ട്. എക്സ്റേ യൂണിറ്റ് പണിമുടക്കുന്നതടക്കമുള്ളവ സാധാരണ സംഭവം മാത്രം. ഡോക്ടർമാരുടെ അഭാവമാണ് നിലവിൽ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവത്താൽ ബാധിക്കപ്പെടുന്നുണ്ട്. ഉണ്ടായിരുന്ന ഒരു ഫിസിഷ്യൻ അവധിയിൽ പോയിരിക്കുകയാണ്. ഫിസിക്കൽ മെഡിസിനിലും ഡോക്ടർമാരില്ല. ഡയാലിസിസ് അടക്കം നടക്കുന്ന ഒരാശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. ഡോക്ടർമാരുടെ അഭാവം തന്നെയാണ് അതിന് വലിയ കാരണം. മിക്ക വിഭാഗത്തിലും ജനറൽ മെഡിസിൻ വിഭാഗത്തിലൊന്നും ഡോക്ടർമാർ ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചിട്ടും അടിസ്ഥാന സൗകര്യമായ പല തലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പല ആൾക്കാരും എക്സ്റേ യൂണിറ്റ് പൂട്ടിയിട്ടുള്ള ഒരവസ്ഥയാണ് കണ്ടത്. പല ആൾക്കാർ എക്സ്റേ എടുക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു, ലാബിലേക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു. ഇവിടെ ഇത്രയും വലിയൊരു ബഹുനില കെട്ടിടം പൂർത്തീകരിച്ച് അതിന് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കൊണ്ടുവന്ന് ആശുപത്രിയിലെ രോഗികൾക്ക് സമാശ്വാസകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇവിടെയുള്ള ഡോക്ടർമാരെ തന്നെ മുഴുവൻ പിൻവലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തിയപ്പോൾ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ ഒരു പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു. അവർക്ക് ഏറ്റവും നല്ലൊരു ചികിത്സ ഇവിടെ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷയും. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാർ പോലും ഇല്ലാതെ ഇപ്പോൾ ഇവിടെ എത്തുന്ന രോഗികൾ കുഴയുകയാണ്. അധികൃതർ ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തണമെന്ന് തന്നെയാണ് സാധാരണക്കാർക്ക് പറയാനുള്ളതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം.